ഹായ് ഫ്രണ്ട്സ്, ഞാൻ തങ്കച്ചൻ, റിട്ടയേർഡ് മോട്ടോർ വെഹിക്കിൾസ് ഇൻസ്പെക്ടർ. നമ്മുടെ വാഹനങ്ങൾക്ക് ഉണ്ടാകുന്ന ബാധ്യതകൾ, ടാക്സിന്റെ ഡ്യൂസ് ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ചെക്ക് റിപ്പോർട്ടുകൾ, ഏതെങ്കിലും തരത്തിലുള്ള ബാധ്യതകൾ പണ്ടേ ഈ വാഹനത്തിന് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നിലവിൽ ഏതെങ്കിലും തരത്തിലുള്ള ചെക്ക് ഈ ചെലാൻ എല്ലാം വന്നതിന് ശേഷം അത് അതിന്റെ പിഴ അടയ്ക്കാതിരിക്കുകയെല്ലാം ചെയ്താൽ വാഹനങ്ങൾ ബ്ലാക്ക് ലിസ്റ്റഡ് ആകും. കൂടാതെ ഒരു വാഹന കൈമാറ്റം നടത്തിയതിനു ശേഷം ഈ വാഹനം ഇപ്പോഴും ഒരാളുടെ പേരിൽ തന്നെയാണ് എന്നുള്ളതിനുള്ള ഏതെങ്കിലും തരത്തിലുള്ള കംപ്ലയിന്റ് RTO ഓഫീസിൽ സമർപ്പിച്ചു കഴിഞ്ഞാലും ഈ പുതിയ കൈവശക്കാരൻ ഈ വാഹനത്തിന്റെ പേര് സ്വന്തം പേരിലേക്ക് മാറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിലും ബ്ലാക്ക് ലിസ്റ്റഡ് ആകും. അപ്പോ ഇക്കാര്യം നമ്മൾ ഏതെങ്കിലും പ്രോസസ് ചെയ്യാനായിട്ട് നമ്മൾ പരിവഹൻ സൈറ്റിൽ ശ്രമിക്കുമ്പോഴാണ് ഈ ബ്ലാക്ക് ലിസ്റ്റഡ് എന്നുള്ള ഒരു റിമാർക്ക് കാണുന്നത്. അത് ചുവന്ന അക്ഷരത്തിൽ വളരെ വ്യക്തമായിട്ട് ബ്ലാക്ക് ലിസ്റ്റഡ് എന്ന് കാണും. അതിന്റെ കാരണങ്ങൾ പൂർണ്ണമായിട്ടും അതിൽ കാണിക്കണമെന്നില്ല. അപ്പൊ അതിന്റെ എന്താണ് കാരണം? ഇപ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള ചെക്ക് റിപ്പോർട്ടുകൾ, സ്പീഡ് വയലേഷന്റെ ചെക്ക് റിപ്പോർട്ടുകളോ അല്ലെങ്കിൽ വഴിയിൽ നിന്ന് ചെക്ക് ചെയ്യുന്ന സമയത്ത് ഉള്ള ആ ചെക്ക് റിപ്പോർട്ടുകളോ ആണ് അതിലുള്ളതെങ്കിൽ ഈ RTO ഓഫീസിനെ സമീപിച്ചാൽ മാത്രമേ അതിന്റെ പൂർണ്ണമായിട്ടുള്ള വിവരങ്ങൾ നിങ്ങൾക്ക് അറിയാനായിട്ട് സാധിക്കുകയുള്ളൂ. പലരും ചോദിക്കുന്നത് എങ്ങനെയാണിത്, എവിടെയാണ് കണ്ടുപിടിക്കാൻ സാധിക്കുക, അല്ലെങ്കിൽ ഒരു പഴയ വാഹനം നമ്മൾ വാങ്ങിക്കുമ്പോൾ ഇതിന്റെ പേരിലുള്ള ബാധ്യതകൾ നമ്മൾ തിരിച്ചറിയുന്നത് എങ്ങനെയാണ്, ഏതെങ്കിലും തരത്തിലുള്ള ഇത് അപകടം സംഭവിച്ച ഏതെങ്കിലും കേസുകൾ നിലനിൽക്കുന്നുണ്ടോ, അല്ലെങ്കിൽ ഈ ചെലാൻ അടയ്ക്കാനുണ്ടോ, സ്പീഡ് ഫൈനുകൾ അടയ്ക്കാനുണ്ടോ, ഇക്കാര്യങ്ങളൊന്നും പൂർണ്ണമായിട്ടും ഈ വാഹനത്തെ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങൾ പരിവഹൻ സൈറ്റിൽ അത് രേഖപ്പെടുത്താനായിട്ടുള്ള സംവിധാനം ഇപ്പോഴും ആയിട്ടില്ല എന്നുള്ളത് വളരെ അതൊരു ദുഃഖസത്യം തന്നെയാണ്. അപ്പൊ അങ്ങനെയുള്ള സാഹചര്യത്തിൽ ബ്ലാക്ക് ലിസ്റ്റഡ് എന്ന് കണ്ടാൽ തീർച്ചയായിട്ടും RTO ഓഫീസിനെ നേരിട്ട് സമീപിക്കേണ്ടി വരും. ഇനി നിങ്ങൾ ഈ സ്പീഡ് വയലേഷന്റെ സ്പീഡ് ക്യാമറ ഫൈനുകളെല്ലാം അടച്ചാൽ പോലും ചിലപ്പോൾ ഈ ബ്ലാക്ക് ലിസ്റ്റഡ് വീണ്ടും അവിടെ ഉണ്ടാകും. ഇതിന്റെ എല്ലാ നിങ്ങൾക്ക് അറിവുള്ള എല്ലാ ഫൈനുകൾ അടച്ചിട്ട് അതിന്റെ റെസീറ്റ് നിങ്ങളുടെ കൈവശം ഉണ്ടെങ്കിൽ പോലും ഈ ബ്ലാക്ക് ലിസ്റ്റഡ് എന്ന് നിങ്ങൾ കാണും. അപ്പോൾ എന്ത് ചെയ്യണം? തീർച്ചയായിട്ടും ഈ നിങ്ങൾ അടച്ച റെസീതുമായിട്ട് RTO ഓഫീസുമായിട്ട് ബന്ധപ്പെടുക. ഒന്നുകിൽ നിങ്ങൾക്ക് ഇമെയിൽ ചെയ്യാം, അല്ലെങ്കിൽ ഫോൺ ചെയ്ത് അറിയിച്ചാലും അവിടുത്തെ ഈ PRO അത് അവർ ഫോൺ അറ്റൻഡ് ചെയ്യുന്ന ആള് ഈ നിങ്ങളുടെ ബ്ലാക്ക് ലിസ്റ്റഡ് നീക്കം ചെയ്യാനായിട്ടുള്ള നടപടിക്രമങ്ങൾ ചെയ്യുന്നതാണ്. അപ്പോൾ എന്തായാലും ബ്ലാക്ക് ലിസ്റ്റഡ് നീക്കം ചെയ്യാതെ നിങ്ങൾക്ക് ഒരിക്കലും ഇതിന്റെ ഒരു പ്രോസസ്സും മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കില്ല. ബ്ലാക്ക് ലിസ്റ്റഡ് എന്ന് കണ്ടാൽ RTO ഓഫീസുമായിട്ട് ബന്ധപ്പെടുക. അത് നേരിട്ടോ അല്ലാതെയോ അതിനുള്ള ശ്രമം നടത്തുക. എന്നാൽ മാത്രമാണ് ഈ പ്രോസസ്സ് നിങ്ങൾക്ക് നടത്താനായിട്ട് സാധിക്കുകയുള്ളൂ, ബ്ലാക്ക് ലിസ്റ്റ് എന്നുള്ളത് നീക്കം ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ.